പാറയിൽ മറ്റൊരു തീവെട്ടിക്കൊളയിൽ കേവലം 5 രൂപയിൽ താഴെയുള്ള മാസ്ക് 4 ഇരട്ടിയിൽ കൂടുതൽ വില ഈടാക്കി ഒരു തട്ടിപ്പ് തലസ്ഥാനത്തുള്ള അൽ ആരിഫ് ഹോസ്പിറ്റലിലാണ് നടക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഡോക്ടറെ കാണാനെത്തിയ ദമ്പതികൾക്കാണ് ഇത്തരത്തിലൊരു അനുഭവം അൽ ആരിഫ് ആശുപത്രിയിലുണ്ടായത്. തുച്ഛമായ 1 രൂപയ്ക്ക് കിട്ടുന്ന സർജിക്കൽ മാസ്കുകൾ 20 രൂപ കൊടുത്ത് വാങ്ങണം അൽ ആരിഫ് ആശുപത്രിയിൽ നിന്ന്. തിരുവനന്തപുരം അൽ ആരിഫ് ആശുപത്രിയിൽ വന്നപ്പോൾ ദമ്പതികൾ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. ആ മാസ്ക് മാറ്റി പകരം ആശുപത്രിയിൽ നിന്നും നൽകുന്ന മാസ്ക് 20 രൂപ കൊടുത്ത് വാങ്ങി അത് ധരിക്കണമെന്നാണ് ആശുപത്രി ഫ്രണ്ട് ഓഫീസിൽ നിന്നും കിട്ടിയ നിർദ്ദേശം. എത്ര വില കൂടിയതും ക്വാളിറ്റിയുള്ളതുമായ മാസ്ക് ഇട്ടുകൊണ്ട് വന്നാലും 20 രൂപ കൊടുത്ത് അവിടെ നിന്ന് മാസ്കുകൾ വാങ്ങി ഉപയോഗിക്കണമെന്നാണ് എവിടെയുമില്ലാത്ത നിബന്ധനയാണ് അൽ ആരിഫ് ആശുപത്രിയിൽ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരന്റെ വാക്കുകൾ കേൾക്കാം. ഇന്നൊരു ഉച്ച സമയമായപ്പോഴത്തേക്കും ഞാനും എന്റെ വൈഫും കൂടി അൽ ആരിഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോയി. എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ ഹോസ്പിറ്റല്. എന്റെ വൈഫിന് കുറച്ച് വയ്യാത്തതുകൊണ്ട് ഞാനങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലുകയും ഞങ്ങൾ രണ്ടുപേരും നല്ല സുന്ദരമായ 2 മാസ്ക് ധരിച്ചുകൊണ്ടാണ് ചെന്നത്. എന്റെ വൈഫിനൊട്ടും വയ്യായിരുന്നു. അന്നേരം അവിടുത്തെ നേഴ്സും പിന്നെ ആ കാഷ്വാലിറ്റിയിൽ ഇരുന്ന ആ സെക്യൂരിറ്റിയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മാസ്ക് പറ്റില്ല, വെളിയിൽ നിന്ന് വരുന്ന മാസ്ക് പറ്റില്ല, അവരുടെ തന്നെ മാസ്ക് മേടിക്കണം, ഞങ്ങളെ ഫോഴ്സ് ചെയ്തു. അങ്ങനെ ഞാനാണെങ്കിൽ അവിടുന്ന് അവരുടെ തന്നെ ഫാർമസിയിൽ നിന്ന് 2 മാസ്ക് മേടിച്ചു. സർജിക്കൽ മാസ്ക് ആയിരുന്നു, 3 ലെയറിന്റെ. കാരണം എനിക്ക് അത്യാവശ്യം കുറച്ച് മാസ്കിന്റെ ഒക്കെ കച്ചവടം ഉണ്ടായത് ഈ തീവെട്ടിക്കുള്ള എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം ഒരു സർജിക്കൽ മാസ്കിന് വരുന്ന വില 1 രൂപ 80 പൈസയാണ്. നമ്മുടെ ഗവൺമെന്റ് നോംസ് പ്രകാരം 8 രൂപയിൽ കൂടുതൽ ഇത് മേടിക്കരുതെന്നാണ്. അങ്ങനെ എന്റെ ഇനി 20 രൂപ വെച്ച് 40 രൂപയാണ് അവര് മേടിച്ചത്. ആദ്യമേ അവര് ബില്ല് തരാൻ മടിക്കുകയും പിന്നെ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് അവര് ബില്ല് വന്നത് മാസ്കിന്റെ. അങ്ങനെ ഞാൻ അത് ചോദ്യം ചെയ്തിട്ടേക്ക് ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവില്ല. ഇത് ഇഷ്യൂ ആകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ പോലുള്ള ഒരു 2 പേര് പ്രതികരിച്ചാൽ ഈ ട്രിവാൻഡ്രം സിറ്റിയിലുള്ള ഒട്ടുമിക്ക ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടക്കുന്ന തീവെട്ടിക്കുള്ള ഒരു പരിധി വരെ നമുക്ക് പുറം ലോകത്തെ അറിയിക്കാനും അതുവഴി ഇത് നിർത്തലാക്കാനും നമുക്ക് സഹായിക്കും. കാരണം ആ ഹോസ്പിറ്റൽ എന്നല്ല, ആ ഹോസ്പിറ്റലിന്റെ അനുബന്ധ സ്ഥാപനങ്ങളായ അവരുടെ സ്കൂളിൽ തന്നെ തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നത്. അല്ലാരിഫിന്റെ ഓക്സ്ഫോർഡ് സ്കൂളിൽ കാരണം അവർ 1.5 മണിക്കൂർ ഓൺലൈൻ ക്ലാസ്സിന് സെയിം ഫീസാണ് ഇപ്പോഴും ഈടാക്കുന്നത്. ആ കാരണത്താൽ കൊണ്ടുമാണ് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയത്. 20 രൂപയാണ് ആ മാസ്കിന് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്, ഒരു സർജിക്കൽ മാസ്കിന്. ഇതിനെതിരെ ഞാൻ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റും ചെയ്തിട്ടുണ്ട്. ഞാനത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം തികച്ചും നിരത്തരവാദിത്വമായിട്ടുള്ള ഒരു ഉത്തരവാണ് അവിടെ ആ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ഒരു ലേഡി തന്നത്. കാരണം ഇവിടെ മാനേജ്മെന്റിന്റെ ആരുമില്ല. ഞാൻ നമ്പർ ചോദിച്ചപ്പോ ഇല്ല, മാനേജ്മെന്റിന്റെ നമ്പരൊന്നും അങ്ങനെ ഒന്നും തരാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് 1 രൂപ 80 പൈസയുള്ള മാസ്ക് നിങ്ങൾ മേടിക്കുന്ന 20 രൂപയാണ്, ഇതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുള്ള ഒരു രീതിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് പിടിച്ചു പറയാണ്. കയ്യിൽ കാശുള്ളവരെ സംബന്ധിച്ച് കുഴപ്പമില്ലെന്ന് വെക്കാം. മരുന്നിന് പോലും ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരന് നിസാര വിലയുള്ള മാസ്ക് ഇത്രയും വില കൂട്ടി നൽകി കൊള്ള നടത്തുന്നത് അന്വേഷിക്കണം. ഇത് വെള്ളരിക്ക പട്ടണമാണോ? രാജ്യത്ത് പോലും ഇല്ലാത്ത നിബന്ധനയാണ് അൽ ആരിഫ് ആശുപത്രിയിൽ നടക്കുന്നത്. നിങ്ങളുടെ മാനേജ്മെന്റിന്റെ ഡിസിഷൻ ആണോ? അത്രേ അറിഞ്ഞാൽ മതി. കാഷ്വാലിറ്റിയിലെ അവിടുന്ന് നമുക്ക് അറിയിപ്പോട്ട് ഒരു പേപ്പറിൽ എഴുതി തരുമ്പോൾ ഞങ്ങൾ മാസ്ക് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ? അവര് എഴുതി കൊടുത്തു വിടുന്നവർക്കെല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അവര് ഫ്രീ ആണോ? ഫ്രീ ആയിട്ടാണോ? അല്ല, ഫ്രീ അല്ല, പൈസ കൊടുത്താ മേടിക്കുന്നത്. എത്രയാ ഒരു മാസ്കിന് ചാർജ് ചെയ്യുന്നത്? മാസ്ക് 20-ന്റെ ഉണ്ട്, 16-ന്റെ ഉണ്ട്, 15-ന്റെ ഉണ്ട്. അത് അവരാവശ്യപ്പെടുന്ന അനുസരിച്ചിട്ടാണോ നിങ്ങൾ അതിന്റെ പൈസ വാങ്ങിക്കുന്നത്? ഇല്ല, ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന 20 രൂപയുടെ പ്രൈസ് ആണ് വന്നിരിക്കുന്നത്. ഏതാ കൊടുക്കുന്നത്? സർക്കിൾ മാസ്ക് 3 ലെയർ. 3 ലെയർ ആണ് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ നിർദ്ദേശം ഇത് മാനേജ്മെന്റിന്റെ ആണോ അതോ? മാനേജ്മെന്റിന്റെ ആയിരിക്കും. ഇപ്പൊ തുടങ്ങിയിട്ട് 2 ആഴ്ചയായുള്ളൂ, ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. എന്താണ് ഇത്തരം ആശുപത്രി മാനേജ്മെന്റുകളുടെ കണക്ക് കൂട്ടലുകൾ? പരാതിയിൽ അദ്ദേഹത്തിന് നീതി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.